ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കട്ടെ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് വീഡിയോ ആണിത് നമുക്കറിയാം പഞ്ചസാര സെക്ടർ അതായത് ഷുഗർ സെക്ടർ വളരെ കാലമായിട്ട് പറഞ്ഞു കേൾക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എത്തനോൾ ബ്ലൻഡിങ്ങുമായിട്ട് അതായത് പെട്രോൾ ഡീസൽ പെട്രോളിൽ എത്തനോൾ മിക്സ് ചെയ്തുകൊണ്ട് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇന്ധനം ആക്കി മാറ്റുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഗവൺമെൻറ് തന്നെ മുൻകൈ എടുത്ത് നടത്തുന്ന ഒരു ഭാഗം പദ്ധതിയുടെ ഭാഗമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടു കൂടി ഇരുപത് ശതമാനം എത്തനോൾ പെട്രോളിൽ ബ്ലെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും വാഹനങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളത് ഇപ്പോൾ പത്ത് ശതമാനം എത്തനോൾ ബ്ലൻഡിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് സോ അത് ഇരുപത് ശതമാനമാക്കി മാറ്റാനുള്ള തീരുമാനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടു കൂടി പൂർത്തിയാകുമെന്നാണ് അറിയാൻ സാധിച്ചത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എത്തനോൾ പ്രൊഡക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനികളിലും പഞ്ചസാര സ്റ്റോക്കുകളിലും ഒക്കെ നല്ല രീതിയിലുള്ള ബയിങ് നമുക്ക് ദൃശ്യമായിരുന്നു അതിനെക്കുറിച്ച് അതിൻ്റെ ഒരു പുതിയ ഒരു ആക്കം കൂട്ടുന്ന തരത്തിൽ ഒരു ചെറിയ റിപ്പോർട്ടാണിത് ആദ്യമായിട്ട് പറയുമ്പോൾ രണ്ടായിരത്തി മൂന്നിലാണ് ഗവൺമെൻറ് ഇതിനു വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ശ്രമം നടത്തിയത് പക്ഷേ അന്ന് എന്തുകൊണ്ട് പരാജയപ്പെട്ടു കാരണം അന്ന് അത്രമാത്രം ഷുഗർ നമുക്ക് എക്സ്ട്രാ ഷുഗർ ഉണ്ടായിരുന്നില്ല മാത്രമല്ല ആൽക്കഹോൾ കമ്പനികളുമായിട്ടുള്ള കോമ്പറ്റീഷൻ അതുമൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള എത്തനോൾ നമുക്ക് ലഭ്യമായിരുന്നില്ല അതുകൊണ്ട് ആ ഒരു പദ്ധതി രണ്ടായിരത്തി മൂന്നിൽ കൊണ്ടുവന്ന പദ്ധതി അത്രമാത്രം സക്സസ്ഫുൾ ആയിട്ടില്ല എന്ന് ഗുണം കരുതാൻ അതിനുശേഷം രണ്ടായിരത്തി പതിനാറിൽ നമ്മുടെ എക്കോണമിയിൽ കൂടുതലായിട്ട് ഷുഗർ സർപ്ലസ് വന്നതോടുകൂടിയാണ് വീണ്ടും ഗവൺമെൻറ് ഇത് ഇനീഷ്യേറ്റ് ചെയ്തത് അപ്പോൾ അതിനുശേഷം ഇപ്പോൾ വീണ്ടും ഇത് ഷുഗർ മിൽസിനോട് പറഞ്ഞു അവരുടെ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് അവരുടെ പ്രൊഡക്ഷൻ എൻഹാൻസ് ചെയ്തുകൊണ്ട് എത്തനോൾ ബ്ലണ്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത് സോ എനിവേ നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ടും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചോടു തീർച്ചയായിട്ടും ഇത് ഇരുപത് ശതമാനം ബ്ലണ്ടിങ് എന്ന് പറയുന്ന കപ്പാസിറ്റിയിലേക്ക് എത്തിച്ചേരുമെന്നുള്ളതാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇങ്ങനൊരു ബ്ലണ്ടിങ് വരുന്ന സമയത്ത് നമുക്ക് ഇന്ത്യക്ക് ആവശ്യമായിട്ടുള്ള അഡീഷണൽ അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള ടോട്ടൽ എത്തനോൾ എന്ന് പറയുന്നത് പത്ത് മുതൽ പതിനൊന്ന് ബില്യൺ ലിറ്റർ ആയിരിക്കും പത്ത് മുതൽ പതിനൊന്ന് ബില്യൺ ലിറ്റേഴ്സ് ആയിരിക്കും ഏകദേശം ആവശ്യമായിട്ട് വരിക ഇതിൽ ആറ് മുതൽ ആറര ബില്യൺ ലിറ്റർ ഏകദേശം ഷുഗർ കെയിനിൽ നിന്ന് മാത്രമാണ് കരിമ്പിൽ നിന്ന് മാത്രമാണ് ഇതിൻ്റെ പകുതിയോളം ഏകദേശം കരിമ്പിൽ നിന്നും അതിൻ്റെ ഭാഗത്തു നിന്നായിട്ടാണ് വരേണ്ടത് പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത് അഞ്ച് പോയിന്റ് രണ്ട് അഞ്ച് ബില്യൺ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി മാത്രമേ നമുക്കുള്ളൂ ഇപ്പോഴത്തെ ഇൻസ്റ്റാളേഷൻ കപ്പാസിറ്റി ഉള്ളൂ എന്നുള്ളതാണ് അതായത് വലിയൊരു രീതിയിലുള്ള ഷോർട്ടേജ് നമുക്ക് വരുന്നു ആറ് മുതൽ ആറര ബില്യൺ ടണ്ണിൻ്റെ ആറ് മുതൽ ആറര ബില്യൺ ലിറ്റേഴ്സിൻ്റെ കപ്പാസിറ്റി വേണ്ട സ്ഥാനത്ത് അത് തീർച്ചയായിട്ടും ആറര മുതൽ ഏഴ് ബില്യൺ കപ്പാസിറ്റി ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഏകദേശം ആറ് മുതൽ ആറര ബില്യൺ ലിറ്ററിൻ്റെ കപ്പാസിറ്റി ഉറപ്പുവരുത്താൻ വരുത്താൻ പറ്റൂ അതായത് ഒരു ബില്ല്യൺ എങ്കിലും എക്സ്ട്രാ ഒരു ബില്യൺ എങ്കിലും എക്സ്ട്രാ കപ്പാസിറ്റി നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ വലിയൊരു ഷോർട്ടേജ് ഇപ്പോൾ അഞ്ച് പോയിൻറ്റ് രണ്ട് അഞ്ച് ബില്യൺ ലിറ്ററിനുള്ള കപ്പാസിറ്റി മാത്രമേ ഉള്ളൂ നമുക്ക് പകുതിയിലധികം ഇനിയും ഇരട്ടിയിലധികം നമുക്ക് വീണ്ടും ഇൻസലേഷൻ കൂട്ടേണ്ടതായിട്ടുണ്ട് കപ്പാസിറ്റി കൂട്ടേണ്ടതായിട്ടുണ്ട് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ മാത്രമേ രണ്ട് വർഷം കൊണ്ട് നമുക്ക് ഈ പറയുന്ന ഇരുപത് ശതമാനം ബ്ലെൻഡിംഗ് എന്ന് പറയുന്ന കപ്പാസിറ്റിയിലേക്ക് എത്തനോൾ ആവശ്യത്തിന് ഇക്കോണമിയിലേക്ക് വരുത്താൻ പറ്റും ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നമുക്ക് ഷുഗർ പ്രൊഡക്ഷൻ എക്സ്ട്രാ ആണ് ഷുഗർ കപ്പാസിറ്റി നമുക്ക് ഷുഗർ സർപ്ലസ് ഉണ്ട് എക്കോണമിയിൽ ആദ്യമായിട്ട് ഗവൺമെൻറ്റ് ഇനിഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത് ഷുഗർ സപ്ലൈ ആവശ്യത്തിന് എക്കോണമിയിൽ ഉണ്ടായിരുന്നില്ല സോ അതൊക്കെ അതൊക്കെയായിരുന്നു ഇതിൻ്റെ ഒരു കാരണമായിട്ട് കണക്കാക്കുന്നത് ഇനി ഷുഗറിൽ നിന്ന് മാത്രമല്ല ഇനി കരിമ്പിൽ നിന്ന് മാത്രമല്ല നമുക്ക് ഗ്രെയിൻസ് അതായത് മറ്റു ധാന്യങ്ങളിൽ നിന്നും ചോളം പോലുള്ള മറ്റു ധാന്യങ്ങളിൽ നിന്നും ഈ പറയുന്ന എത്തനോൾ ഉൽപ്പാദിപ്പിക്കാം അങ്ങനെ ഏകദേശം വരുന്ന ആ ഒരു ധാന്യങ്ങളിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന വരുന്ന എത്തനോളിൻ്റെ ഏകദേശം കപ്പാസിറ്റി എന്ന് പറയുന്നത് നമുക്ക് അഞ്ച് നാല് മുതൽ നാലര ബില്യൺ ലിറ്റേഴ്സിൻ്റെ കപ്പാസിറ്റി അങ്ങനെയും ആവശ്യമുണ്ട് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ പോയിൻറ്റ് ഏഴ് അഞ്ച് ബില്യൺ ലിറ്റേഴ്സിൻ്റെ കപ്പാസിറ്റി മാത്രമേ ഉള്ളൂ ആ ഒരു സെക്ടർ ഷുഗർ അല്ലാത്ത അല്ലെങ്കിൽ ഷുഗർ കെയിൻ അല്ലാത്ത മറ്റ് സെക്ടറിൽ നിന്നും എത്രനോൾ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അവിടെ നമുക്ക് നാല് മുതൽ നാലര ബില്യൺ ലിറ്ററിൻ്റെ ആവശ്യകത ആവശ്യമായിട്ടുണ്ട് പക്ഷേ അവിടെ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ വെറും പോയിൻറ്റ് ഏഴ് അഞ്ചാണ് അതായത് ഒരു ബില്യൺ ലിറ്ററിനുള്ള കപ്പാസിറ്റി പോലും നമുക്ക് നമുക്കവിടെ ഇപ്പോഴില്ല അപ്പോൾ വളരെ നല്ല രീതിയിൽ ഈ രണ്ട് ഭാഗത്തും എക്സ്പാൻഷൻ ആവശ്യമുണ്ട് എന്ന് ഗവണ്മെൻറ് തന്നെ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞു അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഗവണ്മെൻറ്റ് നടത്താൻ പോകുന്നത് ഇതിന് വലിയ രീതിയിലുള്ള കപ്പാസിറ്റി അഡീഷൻ നടത്തേണ്ടതായിട്ടുണ്ട് വലിയ രീതിയിലുള്ള ഫണ്ട് അതായത് ക്യാപിറ്റൽ ആവശ്യമായിട്ട് കമ്പനികൾക്കുണ്ട് ഇതെങ്ങനെ ഉറപ്പുവരുത്തുക എന്നാണ് ചെറിയ ഷുഗർ കമ്പനികളെ സംബന്ധിച്ചിട്ട് കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിന് മില്ലുകൾ റെഡിയല്ല അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഗവൺമെൻറ് ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷുഗർ മില്ലുകളും അതുപോലെ തന്നെ ഒ എം സി അതായത് ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളും ബാങ്കുകളുമായിട്ട് ഒരു മൂന്ന് പേരും അടങ്ങിയ ഒരു കൺസോഷൻ രൂപീകരിച്ചൊരു അഗ്രിമെൻ്റ് തയ്യാറാക്കുകയാണ് ചെയ്യുന്നത് ഇതുവഴി ബാങ്കുകളാണ് ഷുഗർ കമ്പനികൾക്ക് ഈ കപ്പാസിറ്റി കൂട്ടാനുള്ള പണം നൽകാൻ പോകുന്നത് ലോണിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ ലോണിൻ്റെ രൂപത്തിൽ ഇവർ കപ്പാസിറ്റി കൂട്ടാനുള്ള പണം നൽകുന്നു ഇനി എത്തനോൾ സെല് ചെയ്ത വഴി എത്തനോൾ സെല്ല് ചെയ്ത് ഉണ്ടാകുന്ന ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾക്ക് ഇവർക്ക് പൈസ കൊടുക്കുന്ന സമയത്ത് ഇത് വച്ചിട്ട് ലോണുകൾ തിരിച്ചടക്കാനുള്ള പദ്ധതികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സോ ഈ രീതിയിലുള്ള ഒരു ഈ മൂന്ന് പേരും അതായത് ഓയിൽ മാർക്കറ്റിംഗ് കമ്പനി ഷുഗർ മില്ലുകൾ അതുപോലെ തന്നെ ബാങ്കുകളും തയ്യാറായി എന്നാണ് ഇപ്പോൾ അറിയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന രണ്ട് വർഷം കൊണ്ട് വളരെ തകൃതിയായിട്ട് കപ്പാസിറ്റി അഡീഷൻ നടത്താനാണ് കമ്പനികൾ സീ തയ്യാറായിരിക്കുന്നത് ഇനി നമുക്ക് സംശയമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ ഓഹരികളിലാണ് ഇത് റിഫ്ലക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഏതൊക്കെ കമ്പനികളാണ് ഈ എക്സ്പാൻഷൻ നടത്താൻ പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടതായിട്ടുള്ളത് അതിലുള്ളത് പ്രധാനമായിട്ടുള്ള കമ്പനികൾ നമുക്കൊന്ന് നോക്കാം ആദ്യമായിട്ട് ബൽറാംപൂർ ചിയാണ് ബൽറാംപൂർ ചിനിയിൽ ഇപ്പോൾ ഏകദേശം പതിനാറ് ലിട്ട് കോടി ലിറ്റർ പതിനാറ് കോടി ലിറ്റർ എത്തനോൾ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി അവർക്കിപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫിനാൻഷ്യൽ ഇയറിലുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തി നാലാവുമ്പോഴേക്കും മുപ്പത് കോടി ആക്കി മാറ്റാൻ മുപ്പത് കോടി ലിറ്റർ ആക്കി മാറ്റാനുള്ള കപ്പാസിറ്റി എഡിഷനാണ് അവർ പ്ലാൻ ചെയ്യുന്നത് പതിനാറ് കോടിയിൽ നിന്നും മുപ്പത് കോടി രൂപ മുപ്പത് കോടി ലിറ്റർ ആക്കി മാറ്റാനുള്ള കപ്പാസിറ്റി ഏകദേശം ഇരട്ടിയിൽ കൂടുതൽ ഇരട്ടിയിൽ അടുപ്പിച്ചെന്ന് നമുക്ക് പറയാം അതിന് വേണ്ടിയിട്ട് അവർ നൽകുന്നു ത്രിവേണി എഞ്ചിനീയറിംഗ് ആണ് അവർക്ക് ഇപ്പോൾ പതിനൊന്ന് കോടി ലിറ്ററിൻ്റെ കപ്പാസിറ്റി ഉണ്ട് അത് ഇരുപത് കോടി ലിറ്ററാക്കി മാറ്റാനാണ് അവർ പോകുന്നത് മൂന്നാമത്തെ കമ്പനി ദ്വാരക ഷുഗർ ആണ് ഇവർക്കിപ്പോൾ മൂന്ന് കോടി ലിറ്ററിന്റെ ലിറ്ററിൻ്റെ കപ്പാസിറ്റിയാണുള്ളത് അത് പതിനൊന്ന് കോടി രൂപ പതിനൊന്ന് കോടി ആക്കി മാറ്റാണ് ഏകദേശം നാല് ഇരട്ടിയോളം കൂട്ടാനുള്ള പരിപാടിയാണ് ദ്വാരക ഷുഗർ നടത്തുന്നത് അവത് ഷുഗർ ആറ് കോടി ലിറ്ററാണ് ഇപ്പോഴത്തെ കപ്പാസിറ്റി അത് പന്ത്രണ്ട് കോടി ലിറ്ററാക്കി മാറ്റുന്നു അതായത് ഇരട്ടിയാക്കുന്നു എന്നർത്ഥം ധാംപൂർ ഷുഗർ പത്ത് കോടി പത്ത് കോടി ലിറ്ററിൻ്റെ കപ്പാസിറ്റി ഉണ്ട് അത് ഇരുപത്തി രണ്ട് കോടി ലിറ്ററാക്കി മാറ്റാനുള്ളതാണ് അവർ പോകുന്നത് ഡാൽമിയ ഭാരത് എട്ട് കോടി ലിറ്ററാണ് ഇപ്പോൾ ഉള്ളത് പതിനാറ് കോടി ലിറ്ററാക്കി മാറ്റാനുള്ള പദ്ധതികളുമായിട്ടാണ് ഈ കമ്പനികളും പോകുന്നത് ഇത് മാർജിൻ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിൽ കപ്പാസിറ്റി അഡീഷൻ വരുന്ന ഈ കമ്പനികളാണ് പ്രധാനമായിട്ടും എഥനോൾ ബ്ലണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഫോക്കസിൽ വരാൻ സാധ്യത തീർച്ചയായിട്ടും ഷുഗർ കമ്പനികളെ അല്ലെങ്കിൽ പഞ്ചസാര കമ്പനികളെ ഒരിക്കലും പഞ്ചസാര ഏവിയേഷൻ ഈ രണ്ട് കമ്പനികളെയും ഇതൊരു സൈക്ലിക്കൽ ഇൻഡസ്ട്രി ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും ഷുഗർ കെയിൻ്റെ ലഭ്യത കാലാവസ്ഥാ വ്യതിയാനം ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇതൊരു ലോങ്ങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിനായിട്ട് സാധാരണ ആരും തന്നെ പരിഗണിക്കാത്തൊരു സെക്ടർ ആയിരുന്നു ഷുഗർ സെക്ടർ എന്ന് പറയുന്നത് പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് ഈ ഒരു വാർത്ത വന്നതിന് ശേഷം മെത്തനോൾ ബ്ലണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ വന്നതിന് ശേഷം ഈ കമ്പനികൾ തീർച്ചയായിട്ടും ഫോക്കസിൽ വരാറുണ്ട് അപ്പോൾ രണ്ടോ മൂന്നോ വർഷം അല്ലെങ്കിൽ മൂന്നോ നാലോ വർഷത്തെ ഒരു പ്രോസ്പെക്റ്റീവോട് കൂടി എല്ലാ കമ്പനികളുമല്ല വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഈ പറഞ്ഞ കമ്പനികളിൽ ഏതെങ്കിലും ഒന്നോ ഷുഗർ കമ്പനികൾ നമ്മുടെ പോർട്ട്ഫോളിയോയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത്രമാത്രം മോശമില്ലായിരിക്കും എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവരുടെ മാർജിനൊക്കെ കുറയുമെങ്കിലും പക്ഷേ ഇവരുടെ എത്തനോൾ വഴിയും ഷുഗർ കെയിൻ ഷുഗർ ഷുഗർ വഴിയും വഴിയുമൊക്കെയുള്ള പ്രൊഡക്റ്റിന്റെ വൈവിധ്യവൽക്കരണം കൊണ്ട് തന്നെ ഇവരുടെ മാർജിനിൽ ചെറിയ ഇടിവുണ്ടായി കഴിഞ്ഞാലും വോളിയം കൂടുന്നതനുസരിച്ചിട്ട് ഇവരുടെ പ്രോഫിറ്റബിലിറ്റി കൂടുതൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നാണ് ഇപ്പോഴത്തെ ഇനീഷ്യൽ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സോ ഇതൊക്കെയാണ് എത്തനോൾ ബെൻഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ പറയുന്നത് പഞ്ചസാര സ്റ്റോക്കുകൾ അല്ലെങ്കിൽ ഷുഗർ സ്റ്റോക്കുകൾ ഇതിൽ പ്രധാനപ്പെട്ട എത്തനോൾ അവരുടെ പ്രധാന വൈവിധ്യം ായിട്ടുള്ള എഥനോൾ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളാണിത് സോ നിങ്ങൾ തീർച്ചയായിട്ടും മാർക്കറ്റ് അപ്ഡേറ്റുകൾക്കും നമ്മുടെ പുതിയ മാർക്കറ്റ് വീഡിയോസിനുമായിട്ട് നമ്മുടെ മാർക്കറ്റ് അപ്ലോഡ് നമ്മുടെ വി ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് സുശാന്ത് സുരേൻ എന്ന് പറയുന്നതാണ് ആപ്പിൻ്റെ പേര് ഐ ഒ എസിലും അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം എല്ലാത്തിലും അതായത് പ്ലേ സ്റ്റോറിലും ലഭ്യമാണ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് സ്വിംഗ് സ്കിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്കറ്റ് അപ്ഡേറ്റുകൾക്കും സ്വിങ് സജഷൻസും അവിടെ ലഭിക്കുന്നതാണ് സോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും വീഡിയോ പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം